നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ മികച്ച പ്രകടനമാണ് സെർജിയോ റൊബേറോ അദ്ദേഹത്തിൻ്റെ ക്ലബ്ബായ ബൊക്ക ജൂനിയേഴ്സിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അർജൻറ്റീന ഇതിഹാസ ഗോൾ കീപ്പറാണ്. 100-നടുത്ത് മത്സരങ്ങൾ അർജൻറ്റീനയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. 2014 വേൾഡ് കപ്പ് കണ്ടവരാരും അർജൻറ്റീന ആരാധകരാരും സെർജിയോ റൊബേറോയെ മറക്കില്ല. 2018 വേൾഡ് കപ്പിനുള്ള സ്കോഡ് ആദ്യം പ്രഖ്യാപിച്ചപ്പോൾ റൊമേറോ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് പരിക്ക് കാരണം അദ്ദേഹം പുറത്തേക്ക് പോയി. അതിനുശേഷം പിന്നെ 2018 വേൾഡ് കപ്പിൽ അർജൻറ്റീനയുടെ ഗോൾ കീപ്പിംഗ് വലിയ രൂപത്തിൽ പരിഹാസ്യമായി മാറുന്നത് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ടാണ് എമി മാർട്ടിനസിൻ്റെ രംഗപ്രവേശനം. അദ്ദേഹം ടീമിൽ സ്ഥിരസ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ വീണ്ടും സെർജിയോ റൊമേറോ മികച്ച ഫോമിലേക്ക് എത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ തിരികെ അർജൻറ്റീൻ ദേശീയ ടീമിൽ എടുക്കണം എന്ന് അർജൻറ്റീനയിലെ പല മാധ്യമങ്ങളും മുറവിളി കൂട്ടുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് തുടരുന്നുണ്ട്. അപ്പോൾ ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ നമുക്കറിയാം ഇന്ന് അർജൻറ്റീനയ്ക്ക് കളിയുണ്ട്, എതിരാളികൾ പരാഗ്വേയാണ് ഇന്നെന്ന് പറയുമ്പോൾ സാങ്കേതികമായി നമുക്ക് ഇന്ത്യൻ സമയം നാളെ രാവിലെ 4:30 കളി. ആ കളിക്ക് മുന്നോടിയായി നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ വീണ്ടും സ്കലോനിയോട് അതേ ചോദ്യം വരികയാണ്, സെർജിയോ റൊമേറോയെ ടീമിലെടുക്കുമോ? നേരത്തെ കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് ഇതേ ചോദ്യം അദ്ദേഹത്തോട് വന്നിട്ടുണ്ട്. അന്ന് അദ്ദേഹം മറുപടി പറഞ്ഞതാ വീണ്ടും ചോദിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും മിന്നുന്ന ഫോമിലാണ് സെർജിയോ റൊമേറോ. കോപ്പ ലിബർട്ടഡോറസിൽ അദ്ദേഹത്തിൻ്റെ മികവിൽ തന്നെയാണ് ഇപ്പോൾ ബൊക്ക ജൂനിയേഴ്സ് ഫൈനലിലേക്ക് കടന്നിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ചോദ്യം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വളരെ കൃത്യമായിട്ട് ലണൽ സ്കലോനി പറയുന്നു, ഇതിനുള്ള മറുപടി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും ആ ചോദ്യം തന്നെ വരുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇപ്പോഴും ഫോമിൽ തുടരുകയാണ് സെർജിയോ റൊമേറോ. അദ്ദേഹം മികച്ച ഒരു നിലവാരം ഇപ്പോൾ പുലർത്തുന്നുണ്ട്, അതിലൊന്നും എനിക്ക് യാതൊരുവിധ സംശയവുമില്ല. ഇവിടെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെ അപ്രീസിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അദ്ദേഹം ഒരു സ്പെക്ടാക്കുലർ പ്ലെയറാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഞങ്ങളുടെ ഈ സൈക്കിളിൻ്റെ ബിഗിനിങ്ങിൽ അദ്ദേഹം ഒരുപാട് ടീമിനെ സഹായിച്ചിട്ടുണ്ട്. ടീമിൽ അദ്ദേഹത്തിന് ഡോർ ഓപ്പണുമാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ചില താരങ്ങളുണ്ട്, ഈ കിഡ്സിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഇനി അങ്ങനെയല്ല എന്ന് വരികയാണെങ്കിൽ, എന്തെങ്കിലും റീസൺ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചേഞ്ച് വരും. അദ്ദേഹത്തിന് മുന്നിൽ ഡോർ ഓപ്പണാണ് എന്നാണ് ഇപ്പോൾ ലയണൽ സ്കലോനി പറയുന്നത്. ചുരുക്കത്തിൽ ഇപ്പോഴുള്ള ഗോൾ കീപ്പർമാരെ വെച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് സ്കലോനിയുടെ പ്ലാന്. പക്ഷേ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നാൽ റൊമേറോയെ പരിഗണിക്കും. അതാണ് ഇപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത്. വീഡിയോ ശ്രമിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറ്റ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഉണ്ട്.